അധികാരമുണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം എന്ന അവസ്ഥയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. ഇപ്പോഴത്തെ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഓരോ സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതാ സൗത്ത് ഇന്ത്യയിലേക്കും വന്നിരിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലടക്കം അധികാരത്തിലിരിക്കുന്ന YSR കോൺഗ്രസിൻ്റെ MLA നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ VVPAT മെഷീനുകൾ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ എറിഞ്ഞു തകർക്കുന്ന ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ അവിടുത്തെ അധികാരങ്ങളെയോ ഒന്നും വകവയ്ക്കാതെ നിയമസംവിധാനങ്ങളെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന YSR കോൺഗ്രസിൻ്റെ MLA തന്നെ VVPAT മെഷീൻ അടിച്ചു തകർത്തിരിക്കുന്നത്, എറിഞ്ഞു പൊളിച്ചിരിക്കുന്നത്. ഇത് നിരവധി സ്ഥലങ്ങളിൽ, അതായത് 7 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഈ MLA പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ പറയുന്നത്. സംഭവത്തിൽ ശക്തമായ നടപടി MLAക്കെതിരെ ആവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതിയിലുള്ള നടപടി എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. അതായത് YSRCPയുടെ മച്ചേർള മണ്ഡലത്തിലെ MLA ആയ പിന്നേലി രാധാകൃഷ്ണ റെഡ്ഡി തുടരെ 3 ഈ മണ്ഡലത്തിലും ജയിച്ചിരുന്നു. തോൽവി ഭയന്നാണ് MLA അതിക്രമം കാണിച്ചതെന്നാണ് പ്രതിപക്ഷ പാർട്ടിയായ തെലുഗുദേശം പാർട്ടി പറഞ്ഞത്. May 13 25 ലോക്സഭാ സീറ്റുകളിലേക്കും 175 അസംബ്ലി സീറ്റുകളിലേക്കും ആന്ധ്രയിൽ വോട്ടിംഗ് നടന്നത്. തുടർച്ചയായിട്ട് 3 ജയിച്ച ആളാണ് രാമകൃഷ്ണ റെഡ്ഡി. പിന്നേലി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. ഈ പ്രദേശത്ത് 3 അധികാരത്തിലായി 15 കണ്ടിന്യൂ ആയിട്ടിരുന്ന അദ്ദേഹം തോൽക്കുമെന്ന ഭയം, അതായത് കയ്യിലിരിപ്പ് ഭരണത്തിൻ്റെ രീതി കൊണ്ടായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ജനങ്ങൾ തൂത്തറിയുമെന്ന് അയാൾക്ക് തന്നെ തോന്നിയത്, ആ അതിൻ്റെ അധികാരത്തിൻ്റെ ഇത്തരത്തിലുള്ള സീമയിൽ നിൽക്കുമ്പോൾ അധികാരം വിട്ടൊഴിയാൻ കഴിയാതെ താൻ തോൽക്കുമെന്ന ഭയം കൊണ്ട് മാത്രമാണ് പുള്ളി എന്ത് ചെയ്തിരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെ തല്ലി തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. 3 ജയിച്ചിരുന്നു, 3 ജയിച്ചിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായിട്ടില്ല, ഇനിയും വേണം എന്നുള്ള, അതായത് അധികാരം ചക്രക്കൂടത്തിൽ കൈയിട്ടാൽ നക്കാത്തവനുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ചക്രക്കൂടത്തിൽ നിന്ന് പിടിവിടാൻ ഇവരാരും ഒരുക്കമല്ല. ഇതാണ് ഇപ്പോൾ YSR ഈ നേതാവിന് സംഭവിച്ചിരിക്കുന്നത്. VVPAT മെഷീനുകൾ പല കേന്ദ്രങ്ങളിലും ഇയാൾ തല്ലിപ്പൊളിച്ചു. അത്ര ഇയാളുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട പല കേന്ദ്രങ്ങളും VVPAT മെഷീൻ പൊളിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശം മറ്റൊന്നാണ്, തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വലിയ തോതിലുള്ള കൃത്രിമം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാകണം. അത്തരത്തിൽ നടത്തിയത് VVPAT പുറത്തു വരുന്നതോടുകൂടി തന്നെ യഥാർത്ഥ വസ്തുത പുറത്തു വരും, അല്ലെങ്കിൽ പിന്നീട് ഒരു എൻക്വയറിയൊക്കെ ആയിട്ട് കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, VVPAT അടിസ്ഥാനത്തിലാണ് റീകൗണ്ടിങ് ഒക്കെ നടക്കുക. അങ്ങനെ നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തല്ലിപ്പൊളിക്കുന്ന വീഡിയോ, അതായത് മെഷീൻ VVPAT തല്ലിപ്പൊളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ പൽവായ് ഗേറ്റ് പോളിംഗ് കേന്ദ്രമാണ് കാണിക്കുന്നത്. MLA കണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റു. ഒരു വാക്കുപോലും പറയാതെ ഇയാൾ EVMനടുത്തേക്ക് പോയി തറയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പാൽനാട് ജില്ലയിലെ പ്രദേശമാണ് മാച്ചരേല പോളിംഗ് ദിവസവും അതിനുശേഷവും ഇവിടെ സംഘർഷം നിലനിന്നിരുന്നു. ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. നേരത്തെ മാവോയിസ്റ്റ് ഇഷ്യൂ എല്ലാം ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെ കൃത്യമായ ഇടപെടലുകളിലൂടെ അതിനെയൊക്കെ അടിച്ചമർത്തുകയും അതിനില്ലാതായ്മ ചെയ്യുകയും ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ അവരുടെ ഒരു ശല്യങ്ങളൊന്നും കാലങ്ങളായിട്ടില്ല. ആ പ്രദേശത്ത് വലിയ തോതിലുള്ള ജനങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അക്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം ഉള്ളവരും നമ്മളോട് പറയുന്നത്. കാരണം ഇതിനകത്ത് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ക്രൂരമായ ഇത്തരത്തിലുള്ള വിനോദങ്ങളായിരിക്കും. കാരണം രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പോകുന്ന ഇത്തരം സംവിധാനം ചെയ്യണമെങ്കിൽ, ഈ MLAക്ക് ഇത്രയും വലിയ ധൈര്യം കിട്ടണമെങ്കിൽ, ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന കളികളും അതോടൊപ്പം തന്നെ അവർക്ക് ഒത്താശ ചെയ്യുന്നവർ എത്ര വലുതാണ്. അതായത് തെരഞ്ഞെടുപ്പിലെ ഓഫീസർ തന്നെ MLA വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നെങ്കിൽ എത്രത്തോളം ഭയപ്പെട്ടാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇവിടെ എത്തിയ MLA ആകട്ടെ ഒന്നും ഈ ഓഫീസറോട് പറയുന്നില്ല, നേരെ വരുന്നു EVM മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അടുത്തേക്ക് പോകുന്നു, എടുക്കുന്നു, VVPAT അടക്കമുള്ള സാധനം തല്ലി തകർക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരവസ്ഥ. അധികാരമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന ഇത്തരം അവസ്ഥകൾക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ യഥാർത്ഥ ജനാധിപത്യം ജനാധിപത്യമായി മാറൂ.